മാന്യ സഹോദരന് വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ ദാവീദിന്റെ ഗോലിയാത്തിന്റെ കഥയാണ്. ബേഥ്ലഹേമിലെ ഈശ എന്നൊരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 8 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ദാവീദൻ. ദാവീദിന് ദൈവകൃപയിൽ നല്ലൊരു ആട്ടിടയനുമായിരുന്നു. ഒരു ദിവസം ഈശായി കുറെ പലഹാരങ്ങൾ കൊണ്ടു വെച്ചിട്ട് ദാവീദിനെ വിളിച്ചു. അവനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഏല താഴ്വൽ നിന്റെ സഹോദരന്മാർ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുന്നു. ഇത് നീ അവർക്ക് മുമ്പേ പോയി കൊടുക്കണം. ദാവീദിന് വളരെ സന്തോഷമായി. എൻ്റെ ജ്യേഷ്ഠമാരെ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെട്ടു. ഏല താഴ്വൽ എത്തിയ ദാവീദ് തൻ്റെ ജ്യേഷ്ഠന്മാരോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. ദാവീദ് തിരിഞ്ഞു നോക്കി. ആരുണ്ടെന്നെ തോൽപ്പിക്കാൻ? ആ മല്ലനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വേരും പേടിച്ചു വെച്ചു. ഇസ്രായേൽ രാജാവായ ശൌല് വേരും പാളയത്തിൽ കയറി വെച്ചു. പക്ഷേ ആ മല്ലനെ അയ്യാ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ദാവീദ് പേടിച്ചില്ല. എന്തെന്നോ, യഹോവ എന്നോട് കൂടെയുള്ളൂ, ഞാൻ അവനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. ദാവീദിന്റെ ധൈര്യം കണ്ട് ഇസ്രായേൽ ജനങ്ങൾ വേരും അത്ഭുതപ്പെട്ടു. രാജാവായ ശൌലിന്റെ പടച്ചട്ട ദാവീദിനെ അണിയിച്ചു. അത് ഉപയോഗിച്ച് ശീലമില്ലാത്തതിനാൽ അത് ഊരി വെച്ചിട്ട് അടുത്തുള്ള തോതിൽ പോയി മീൻസുമുള്ള 5 കല്ലുകൾ പറക്കി ഇടസഞ്ചി വിട്ടു. കല്ലും കവണയുമായി എന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ വെറുന്നായോ എന്ന് ഗോലിയാത്ത് ദാവീദിനെ പരിഹസിച്ചു. ഇത് കേട്ട ദാവീദ് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ദൈവം ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആ കല്ല് കവണയിൽ വെച്ചിട്ട് ഉഞ്ഞു തട്ടാതെ ഗോലിയാത്തിൻ്റെ നേരെ വീശെറിഞ്ഞു. ആകാശത്തേക്ക് ഉയർന്ന കല്ല് ഗോലിയാത്തിൻ്റെ നെറ്റിൽ വന്ന് തെറിച്ചു. വലിയ ശബ്ദത്തോടെ നിലത്ത് കമന്ന് വീണു. പിന്നെ അവൻ ഒരിക്കലും എഴുന്നേറ്റില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വലിയ കാര്യം നിസ്സാരമാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിച്ചിട്ട് നന്ദി, നമസ്കാരം.